നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കലാഭവൻമണി ഫൗണ്ടേഷൻ നൽകി വരുന്ന മണിരത്ന പുരസ്കാരം മലബാറിന്റെ നാടൻ പാട്ട് സുൽത്താൻ റംഷി പട്ടുവത്തിന് ലഭിച്ചു. മാർച്ച് 2 തൃശൂരിൽ വെച്ച് നടക്കുന്ന അവാർഡ് നിശയിൽ സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അവാർഡ് സമ്മാനിക്കും. തളിപ്പറമ്പ് പട്ടുവം കാവുങ്കലിൽ ഡി അസൈനാറിന്റെയും MB ഫാത്തിമയുടെയും മകനായ റംഷി പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ രക്ഷിതാക്കളോടൊപ്പം കൃഷിപ്പണിയും ചെയ്യുമായിരുന്നു. പട്ടുവം വയലിലെ കൃഷിപ്പണിക്കിടയിൽ ഉമ്മയും കൂട്ടുകാരും പാടുന്ന വടക്കൻ പാട്ടുകളും നാട്ടിപ്പാട്ടുകളും കേട്ട് നാടൻ പാട്ടിനോട് കമ്പം മൂത്താണ് റംഷി പതിയെ നാടൻ പാട്ടുകാരനായത്. നാടൻ പാട്ട് സമിതികളിലൂടെ വേദികളിൽ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ പാട്ട് പരിശീലകനായും ശ്രദ്ധിക്കപ്പെട്ടു. കേരളോത്സവം, വിദ്യാരംഗം കലാസാഹിത്യോത്സവം, സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ, ഇന്റർപോളി കലോത്സവം, ആരോഗ്യ സർവകലാശാല കലോത്സവം തുടങ്ങിയ മത്സരങ്ങളിലൊക്കെയും നാടൻ പാട്ട് ജീവവായുവാക്കി മാറ്റിയ ഈ യുവാവിന്റെ ശിഷ്യർ വെന്നിക്കൊടി പാലിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലൂടെ വേദിയിലെത്തിയ കല്യാശ്ശേരി ആംസ്റ്റക് കോളേജ് ടീമിനായിരുന്നു നാടൻ പാട്ട് മത്സരത്തിൽ 1st. 1000-ൽ പരം തനത് പാട്ടുകൾ ശേഖരിക്കുകയും പുതുതലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന മണ്ണിന്റെ മണമുള്ള ഈ കലാകാരന് 2014 കേരള നാടൻ കലാ അക്കാദമി യുവ പ്രതിഭ പുരസ്കാരവും 2020 അവാർഡും നേടിയിട്ടുണ്ട്. 2018 കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ്, 2023 പാട്ടുകൂട്ടം മണിമുഴക്കം അവാർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രളയാനന്തരം വിദ്യാർത്ഥികളിലെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് കേരള വിദ്യാഭ്യാസ വകുപ്പും യുണീസെഫും ചേർന്ന് രൂപീകരിച്ച പ്രത്യേക സംഘത്തിലെ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നാടൻ പാട്ടരങ്ങിന്റെ ഓളങ്ങൾ ഒരുക്കിയ ഈ യുവ പ്രതിഭ ആഫ്രിക്കയിലും സൗദി അറേബ്യ, അജ്മാൻ, അബുദാബി, മസ്കറ്റ്, ദുബായ്, ഷാർജ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നാടൻ പാട്ടരങ്ങുകളും ശില്പശാലകളും നടത്തിയിട്ടുണ്ട്. ഭാര്യ PK റഷീദയോടും മക്കളായ റഷ ഫാത്തിമ, റസിൽ അസി, ഷസാന എന്നിവരോടൊപ്പം പാപ്പിനിശ്ശേരി നാരായൺകുളത്ത് പാട്ടുപുരയിലാണ് താമസം. Thank you.